പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാം പാദവാർഷിക പരീക്ഷ അടുത്തു വരികയാണ്. അപ്പോൾ ഒന്നാം പാദവാർഷിക പരീക്ഷ 2019-20 നടന്ന അറബിക്ക് 7-ാം ക്ലാസ് അറബിക്കിൻ്റെ ചോദ്യ പേപ്പർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ വർഷത്തെ പരീക്ഷ ഒന്ന് എളുപ്പമാകുന്നതിന് വേണ്ടി അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇതിൽ ചാനലിൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ 5-6 പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. നമ്മൾ 6-ാം ക്ലാസ്സിൽ കണ്ടതായിരിക്കും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ ആദ്യത്തെ പ്രവർത്തനം എല്ലാവരും ചെയ്യണം, ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം ചെയ്താൽ മതി. ഇവിടെ 1-ാമത്തെ പ്രവർത്തനം നോക്കും, അൽ ഖിസ്സ, ഒരു കഥയാണ്. നഖ്റഉൽ ഖിസ്സ വ നജീബ് അനിൽ അസ്ഇലത്തില്ലാത്തിയ, താഴെയുള്ള കഥ വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. കാന സബീവൻ യഈഷു മഅ ഉസ്റതിഹി ഫീ ഖറിയ, ഒരു കുട്ടി തൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ഗ്രാമത്തിൽ താമസിക്കുകയാണ്. ബൈതുഹു ബി ജാനിബിൽ ഹദീഖ, അവൻ്റെ വീട് ഒരു തോട്ടത്തിൻ്റെ അരികിലാണ്. സബാഹൻ യഖ്റുജു ഇലൈഹ വയൽ അബു ഫീഹ, രാവിലെ അവൻ അവിടേക്ക് പോയി അവിടെ കളിക്കും. യൗമൻ റഅ ഫിൽ ഹദീഖത്തി വർദ്ധതൻ ജമീല, ഒരു ദിവസം അവൻ അവിടെ ഒരു മനോഹരമായ പുഷ്പ റോസാപ്പൂവിനെ കണ്ടു. അറാദ യഖതിഫിഹ, അവനത് പറിക്കാൻ തുനിഞ്ഞു. ലാക്കിന്ന യദഹു ജുരിഹത് ബി അഷ്വാഖിഹ, പക്ഷേ അതിൻ്റെ മുള്ളുകൊണ്ട് അവൻ്റെ കൈ മുറിഞ്ഞു. ബക്കസ് സബിയു വക്കാല, കുട്ടി പറഞ്ഞു, വക്കാല എന്ത് പറഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു, എന്തോ ആൻറ്റി ജമീല, നീ നല്ല ഭംഗിയുണ്ട്, വലാക്കിന്നൊക്കെ കാസിയത്തിൽ കൽ, നീ കഠിന ഹൃദയമുള്ളവളാണ് നീ. അപ്പോൾ അജാബത്തിൽ വറുത്, അപ്പോൾ നമ്മുടെ റോസാബി മറുപടി പറഞ്ഞത്, അയ്യുഹ സഗീർ, ഏ കുട്ടി ചെറിയവനെ, അന വർദ്ധത്തും ലഈഫ, ഞാനൊരു ദുർബലയായ പൂവാണ്. അഷ്വാഖി കായാണ് ഇവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്, ലിൽ മുദാഫഅതി ഫഖത്ത്, എനിക്ക് ഞാൻ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മുള്ള്. ലിമ തക്തിഫീനി, എന്തിനാണ് നീ എന്നെ പറിച്ചത്. ഹജില സബിയു, അപ്പോൾ കുട്ടിക്ക് ലജ്ജ തോന്നി. ഫതാബ, അങ്ങനെ അവൻ പശ്ചാത്തപിച്ചു. വാസ്ബഹ യഹ്ദുമുഹ കുല്ല സബാഹി, അങ്ങനെ എല്ലാ ദിവസവും രാവിലെ അവൻ അതിനെ സേവനം ചെയ്യാൻ തുടങ്ങി. വയസ്കീഹ, അതിനെ നനയ്ക്കാനും തുടങ്ങി. ഇവിടെ ചോദ്യം, ബിമ ജുരിഹത് യദു സബി, എങ്ങനെയാണ് കുട്ടിയുടെ കൈ എന്നാണ് മുറിഞ്ഞത്. ബി സിക്കിൻ, കത്തിക്കൊണ്ട്. ബി അഷ്വാക്കിൽ വർദ്ധ, എന്നാണ് പൂവിൻ്റെ മുള്ളുകൊണ്ട് അല്ലേ, അതാണ് ശരി. അതിന് യഈഷു സബി, കുട്ടി എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ്, ഫിൽ ഖറിയ അല്ലേ, ഫി ഖറിയത്ത് എന്നല്ലേ, അതെ ഫിൽ ഖറിയ. അൻതി ജമീല വലാക്കിന്നൊക്കെ കാസിയത്തിൽ കൽ, നീ ഭംഗിയുള്ളതാണ്, പക്ഷെ നീ നല്ല ഹൃദയം കഠിനമായവളാണ്. ഹാദാമിൻ കൗലി, ഇതാര് പറഞ്ഞതാണ്, വർദ് പറഞ്ഞതാണോ, ഹദീഖ പറഞ്ഞതാണോ, സബി പറഞ്ഞതാണ് അല്ലേ, ആരോട്, വർദിനോട്. കം ഷഖ്സിയത്തിൻ ഫിൽ ഖിസ്സ, ഈ കഥയിൽ എത്ര കഥാപാത്രമുണ്ട്, രണ്ടാളല്ലേ ഉള്ളൂ, വർദും പിന്നെ സബിയും. വസ്നാനി നഖ്താറുൽ ജംഅ മിനൽ ആത്തിയ, താഴെയുള്ളതിൽ ജമ്മുകൾ, ജമ്മ് കണ്ടെത്താൻ. സബിയ കുട്ടി അല്ലേ, പഷ് വർദ് പുഷ്പം, ഹദീഖ തോട്ടം, അഷ്വാക്ക് മുള്ളുകൾ, അതാണപ്പോൾ ജമ്മു മുള്ളുകൾ, അഷ്വാക്ക് എന്ന വാക്കായിരിക്കും ഉത്തരം. ഹിവാർ സാലിമും ദാരിസു നഷി, സാലിം ഒരു മിടുക്കനായ കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ്. യൗമൻ ഖാൻ യൽ മഅ അസ്തിഖാ, ഒരു ദിവസം അവൻ കൂട്ടുകാരോടൊപ്പം കളിക്കുകയായിരുന്നു. ഫൻകസറത്ത് യദഹു, അപ്പോൾ അവൻ്റെ കൈയൊടിഞ്ഞു. ഉദ്ഖില ഫിൽ മുസ്തഷ്ഫ, അവൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാ ഇലൈഹി മുദരിസ് ലുഗത്തുൽ അറബിയ, അറബി ഭാഷാ അധ്യാപകൻ അവിടെ വന്നു. ഫലഖിയ വാലിദുഹു ഫദാറ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു, അത് പൂരിപ്പിക്കാനാണ്. മുദരിസ് എന്താണ് മുദരിസ് വന്ന് പറയുന്നു, അസ്സലാമു അലൈക്കും. വാലിദു വാലൈക്കും അസ്സലാം. അപ്പോൾ മുദരിസ് ചോദിച്ചു, സ്വാഭാവികമായി എന്തോ ചോദിച്ചു. അപ്പോൾ എന്താണ്, അപ്പം വാലിദ് മറുപടി പറഞ്ഞു, സെക്കത്ത കാലയർ, അവൻ നിലത്ത് വീണു എന്നാണ്. അപ്പോൾ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും, എന്താണ് പറ്റിയതെന്ന് അല്ലേ. മാതാ അസാബ, നമ്മൾ നിങ്ങളുടെ 7-ാം ക്ലാസ് പുസ്തകത്തിലെ ജാസിറിൻ്റെ ആ കഥയുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ എഴുതേണ്ടത്. സെക്കത്ത കാലയർ അവൻ നിലത്ത് വീണു, അപ്പോൾ എന്താ സംഭവിച്ചത്, ഫൻകസറത്ത് യദുഹു, ഈ സെൻറ്റൻസ് ഇവിടെ എഴുതണം. പിന്നെ മദരസ് ചോദിച്ചു, എന്തോ ചോദിച്ചപ്പോൾ വാലിദ് മസാ അംസ്, ഇന്നലെ വൈകിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴായിരിക്കും
മത്താ ഉദ്ഖിലൽ മുസ്തഷ്ഫ അല്ലേ, എപ്പോഴാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്? മത്താ ഉദ്ഖില ഫിൽ മുസ്തഷ്ഫ. അപ്പം മുദരസ് ചോദിച്ചു, എന്നിട്ട് എന്തോ ചോദിച്ചപ്പോൾ വാലിദ് പറഞ്ഞു, ഇഹ്താജു ഇല അമലിയ ജിറാഹിയ, എന്നാണ്, അവന് ഓപ്പറേഷൻ വേണമെന്നാണ്. അപ്പോൾ മാതാ നസഹ തൊബീബ്, ഡോക്ടർ എന്താണ് പറഞ്ഞത്? എന്താണ് അമലിയ ജിറാഹിയ വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ മുദരിസ് ചോദിച്ചു, പിന്നെ മുദരിസ് ചോദിച്ച കാര്യങ്ങളും വാലിദ് പറഞ്ഞ കാര്യങ്ങളും മറ്റേതിലെ പോലെ തന്നെ, ജാസറിൻ്റെ കാര്യത്തിൽ പോലെ തന്നെ, എന്താണ് എത്ര ചിലവ് വരും അല്ലേ, എന്താണ് മാ തക്ലിഫത്തു അമലിയ, അമലിയത്തിൻ്റെ എത്രയാണ് ചിലവ്, എത്രയാണ്, അപ്പോൾ അതിൻ്റെ ഒരു തുക ഇവിടെ പറയുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു മിഷ്ഫീനോ എന്നൊക്കെ പറഞ്ഞ് ശുക്രൻ പറഞ്ഞ് നമ്മളെ അവസാനിപ്പിക്കണം. ഹൈവാർ അത് നമ്മൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചാണത് പൂർത്തീകരിക്കേണ്ടത്. മൂന്നാമത്തെ എന്താണ് അൽ മുദക്കിർ. ബഅദ ഉസ്ബൂഇൻ സുരിയ സാലിം മിനൽ മുസ്തഷ്ഫ, കുറച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം സാലിമിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വനസഹു തൊബീബു ലി ഇസ്തിറാഹത്ത് ഷഹരി, ഡോക്ടർ അവന് ഒരു മാസത്തെ റെസ്റ്റ് നിർദ്ദേശിച്ചു. ലം യഖ്ദിർ ഹുദൂറൽ മദ്രസ, അവന് സ്കൂളിൽ ഹാജരാവാൻ സാധിച്ചില്ല. ഫ കത്തബ മുദക്കിറത്തൻ അൻ മദ്രസതിഹി, അപ്പോൾ അവന് സ്കൂളിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി. നുഇദ്ദു മുദക്കിറത്തഹു ബി മുസാഅദത്തി നിഖാത്സ്, താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് സ്കൂളിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കണം. അതിൻ്റെ തുടക്കമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അന ഉഹിബ്ബു മദ്രസത്തി, ഞാൻ എൻ്റെ സ്കൂളിന് ഇഷ്ടപ്പെടുന്നു അല്ലേ. പിന്നെയോ അവിടെ നിന്ന് എന്ത് പറയാം, അസ്തിക്കാ കൂട്ടുകാർ മാ അഹ്ല, എത്ര മനോഹരം അല്ലേ. അപ്പം അടുത്ത് മാ അഹ്ല മദ്രസത്തി എന്ന് എഴുതാം അടുത്ത സെൻറ്റൻസ് വേണമെങ്കിൽ. പിന്നെ അൽ അബു, ഞാൻ കളിക്കും ആരോടൊപ്പം, മഅൽ അസ്തിക്കാ കൂട്ടുകാരോടൊപ്പം, ഫി മൈദാനിൽ മദ്രസ അല്ലേ, അത് എഴുതാം. പിന്നെ അത് കുറു, ഞാൻ ഓർക്കുന്നു, അസ്തിക്ക ഈ എൻ്റെ കൂട്ടുകാരെ, അൽ ആൻ ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. പിന്നെ അന അദുറുസു, എന്താണ് ദുറുസി ഫി മദ്രസത്തി, എൻ്റെ സ്കൂളിൽ ഞാൻ എൻ്റെ പാഠങ്ങൾ പഠിക്കുന്നു. അങ്ങനെ സിമ്പിളായ സെൻറ്റൻസുകൾ വെച്ചിട്ട് ഇതിൻ്റെ തയ്യാറാക്കുകയാണ് വേണ്ടത്. നാലാമത്തെ ലാഇഹാത്സ്. ഇവിടെ ബഅദ ഷഹ്രിൻ ഖറജ ഹാമിദ് അൽ മദ്രസ, കുറച്ച് ദിവസത്തിന് ശേഷം ഹാമിദ് സ്കൂളിലേക്ക് പോയി. വഫി ത്വരീഖ് ഷാഹദ ലാഇഹാത അൽ ഇർഷാദാത്തിൽ മുറൂർ, അപ്പോൾ ട്രാഫിക്കിലെ കുറച്ച് നിർദ്ദേശങ്ങൾ, അതിൻ്റെ പ്ലക്കാർഡുകൾ, ബോർഡുകൾ കണ്ടു. അത് പൂർത്തീകരിക്കണം. ഉത്തുറുഖ് ഡാഷ് അൽ ഹൂദ അൽ മുഹാത്തഫ അൽ ബദല, അൽ ഹൂദ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ഉപേക്ഷിക്കണം, അൽ മുഹാത്തഫ എന്നാണ് സംസാരം അല്ലേ, ഫോണിലെ സംസാരം. ഡാഷ് സബബുൽ ലിഅക്സർ ഹവാദിസിൽ മുറൂർ, സുർഅത്ത് ഇഷാറത്ത് സഅത്ത് വേഗത അല്ലേ, സുർഅത്ത്. കിഫ് ഹൈന തറൽ ലൗ, ഏത് നിറം കാണുമ്പോൾ നിൽക്കണം, അസ്വർ അഹ്ലർ അഹ്മർ. ദാല് ഡാഷ് അല ഇഷാറത്തിൽ മുറൂർ, സിഗ്നൽ ശ്രദ്ധിക്കണം അല്ലേ, ഹാഫിദ്. ഇനി ഡാഷ് ഹീന തറൽ ലൗ ലൗ അഹ്ലർ, പച്ച കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇംഷി മൂശിയാണ് അല്ലേ. ഇനി അഞ്ചാമത്തെ നഖറുൽ ഫിക്ര വ നലഅ സാലിമ മക്കാന സാലിം, സാലിമിൻ്റെ സ്ഥാനത്ത് സാലിമായി വെക്കാൻ. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ തിരുത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ സാലിമും ദാരിസും ഫി സഫി സാബി, ഇത് നിങ്ങൾ പഠിച്ചതാണ് നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റിൽ. സാലിമും ദാരിസും ഫി സഫി സാബി, സാലിമത്തുൻ എന്നാവുമ്പോൾ അല്ലേ, സാലിമത്തുൻ ദാരിസത്തുൻ ഫി സഫി സാബി എന്നാവും. യുഹിബ്ബുൽ അസ്തിക എന്താകും, യുഹിബ്ബു എന്താകും, തുഹിബ്ബു എന്നാകും. വക്കാന യഷ്ഉറു എന്നെന്താകും, വക്കാനത്ത് തഷ്ഉറു എഴുതിയതാണ്. ബിൽ ഫറഹ് കുല്ലമാ യൽ അബു എന്താകും, കുല്ലമാ തൽ അബു മഅ അസ്തിക ഇഹി എന്നുള്ളത് അസ്തിക ഇഹാ എന്നാകും. മസാ അൻ, ഒരു ദിവസം, കാന യൽ അബു എന്നുള്ളത് കാനത്ത് തൽ അബു മഅഹും. സക്കത്ത അലൽ, സക്കത്ത അലൽ അർദ്, ഇവിടെ സക്കത്തത്ത് അലൽ അർദ് എന്നാകും. വൻകസറത്ത് യദുഹു ഉദ്ഖില ഉദ്ഖിലത്ത് എന്നാകും. ഫിൽ മുസ്തഷ്ഫ വസഫഹു തബീബു വസഫഹ എന്നാകും, അവൾക്ക് നിർദ്ദേശിച്ചു. വസഫഹു അവന് നിർദ്ദേശിച്ചു, വസഫഹ അവൾക്ക് നിർദ്ദേശിച്ചു, ലിയാമലിയ ജിറാഹിയെ നിർദ്ദേശിച്ചു എന്നാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അത് പൂർത്തീകരിക്കേണ്ടത്. ഇനി ആറാമത്തെ അൽ ബയാൻ. നക്തഷിഫ് മിനൽ മല്ലൂമി അസ്സുതൂറൽ മുവാഫിഖത്തൽ തസ്രീഹാതി താലിയ വനക്തുബ്,
ഈ അനീതി ഇവിടെ കുറേ പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അതിനനുയോജ്യമായ പദ്യത്തിലെ വരി ഈ വരികൾ കണ്ടെത്തണം. ഉമ്മി തഅീഷു ഫീ ഖൽബി വല്ലാഹി ലാ അൻസ, ഉമ്മയെ ഞാൻ മറക്കില്ല എന്ന്, ഇതാണല്ലേ ഹിയ ദൗമൻ ഫീ വല്ലാഹി. അപ്പോൾ നമ്മൾ ലാ അൻസ എന്നുള്ള വാക്ക് ഇതിലും വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെയാണ് അത് കണ്ടുപിടിക്കുന്നത്. ലാ ഐരിഫ് കൈഫ യക്കൂനുൽ ബൈത്തു ബിദൂനിൽ ഉമ്മ അല്ലേ. എന്താ കൈഫ യക്കൂനുൽ ബൈത്തു ഇവിടെ വരുന്നത്, അതുപോലെ തന്നെ ഉണ്ട്. രണ്ട്, മാ അഹ്ല വാലിദത്തി ഹിയ റബ്ബത്തുൽ ബൈത്സ് അല്ലേ, ഉമ്മി റബ്ബത്തു ബൈത്സ്, അതാണ് അതിനനുയോജ്യമായത്. അനലാ അൻസ ഉമ്മി അബദൻ ഇൻ നസീതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ മറന്നാൽ ഉമ്മയെ മറക്കില്ല എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ് അൻസ ഹത്ത നഫ്സി ലാക്കിൻ ലാ അൻസാഹ, ഇതാണ് നാല്. അഞ്ച്, അള്ളാഹു സനർ അഹ കമാ റബ്ബയാനി സഹീറ, ഏതാണ് വല്ലാഹു സനർ അഹ. അപ്പോൾ അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ അല്ല 2019-20 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാഹ്. അപ്പോൾ നിങ്ങൾ നന്നായി എന്താണ് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ചാനൽ വന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.